കൊള്ളാം, ഭാര്യയെ കൈപ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാൻ സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വനിതാ എസ് ഐ ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായി കൊച്ചു കൊച്ചു വിഷമങ്ങൾ കൊണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന് ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയും, കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. DGP സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന് പ്രധാന കണ്ണി ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. പക്ഷെ വിചാരിച്ചു തന്റെ നല്ല മനസ്സ് ഒരിക്കലും അവൾ അറിയും, അന്നവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷൻ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താണ് കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ലിവർ എല്ലാം കൊണ്ട് പുറത്തു വരുന്നത് പോലെ. മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം! നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായി പോയി. എന്റെ പണം കൊണ്ട് കൊറേ കുടിച്ചിട്ടുള്ളതാ. ആ, നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല, സൽപ്പേര് സദാനന്ദനാ വാങ്ങിയെന്നറിയാം. അത് ശരി. രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചു തരാം. സാർ, രണ്ട് ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെ ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തി കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലും വരെ ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുണ്ടാണ് നാട്ടുകാരനെ സൽപ്പേര് സദാനത്തിന്റെ വിളിക്കുന്നത്. ആ സൽപ്പേരിന്റെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. ഡാഡി, ഡാഡി, ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെറുങ്ങനും ഒക്കെ കൊടുക്കുന്ന വേപ്പിൻപെട്ട കഷായം ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ്, അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോടെ ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കാം എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. ആ, അതുകൂടി നിർബന്ധമായും എന്റെ മോൾ കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി, ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുകയാ. ഏ, ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങുന്നു? മോളെ, മമ്മിയാ മോക്ക് ഛർദിരോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട് മരുന്നെന്ന് ഛർദിപ്പിക്ക പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഹ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട, ഇപ്പൊ അല്പം ശുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കേ, വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരെന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കൂട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അയ്യോ പാവം, 4 ദിവസമായിട്ട് നിർത്താറ് ഛർദ്ദിക്കുന്നതല്ലേ, നല്ല ക്ഷീണുണ്ടാവും. ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ, കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം. വീഡിയോ കവറേജ് കൊള്ളാണ്, നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം. ഇങ്ങനെ കിടന്ന ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്ന ഒരു വലിയ കള്ളത്തരം അത്. ചില വായി നോക്കിയ ഭർത്താക്കന്മാര് പുറകെ ചെല്ലും, എനിക്ക് നല്ല കൺട്രോളാ.
കുറേ ദിവസം നീങ്ങ തന്നെ കിടക്കും. യോഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് വൈകും, അതുവരെ അതിനെന്താ വെയിറ്റ് ചെയ്യാ? പിടിഎ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. നോട്ടീസ് ഡ്രിങ്ക്സ് കൊടുത്തയക്കാം. വേപ്പിൻപട്ടായിരിക്കും. ഒരു വേപ്പിൻപട്ട വരുത്തി വെച്ച വിനേ. ഓ മലയാളം, ഇവർക്ക് ഇതൊന്നും ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താലും എന്താ, എല്ലാവർക്കും വായിക്കാലോ. ഓഹോ സുഹൃത്തെ, ഇനി പോയിട്ടേ ആ പാവ പിള്ളേരുടെ പടം എടുക്ക്, ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. പോടേ. പഞ്ചവാദ്യം, താലപ്പൊലി, സ്വീകരണം, കൺട്രോളി കമ്മീഷണറുടെ ഒരു വില. ഓ ഒരു ജെന്റിൽമാൻ, കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ. ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു. സംശയം എന്താടി, സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ എല്ലാരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു. അതെ, ഇത്രയും നല്ലൊരു പെണ്ണിനെ അത് ഡിജിപിയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടി എന്ന അത്ഭുതം ഉണ്ടാവും. അതല്ലടി കുറങ്ങ്, ഇത്രയും സുമുഖനായ ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും. മര്യാദക്ക് എന്റെ തണലില് വെയിച്ചിട്ടിരിക്കടി. ഓ അങ്ങ് ഇരുന്നേച്ചാലും മതി. ഈശ്വരപ്രാർത്ഥന പാടാമെന്ന് ഏറ്റുന്ന കുട്ടിക്ക് സുഖമില്ല, ആശുപത്രി കൊണ്ടുവരിക. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? 9B-യിലെ നിഷ വന്നിട്ടുണ്ടോ ടീച്ചറെ? ആ കുട്ടി എത്തിയിട്ടില്ല. ദേ മീനാക്ഷി, കമ്മീഷണർ വൈഫും വെയിറ്റ് ചെയ്യാണ്, ഉടനടി യോഗം തുടങ്ങണം. കൊല്ലാ പായലോ, ഇനി ആരെ കൊണ്ടാ പാടിക്കുന്നത്? ഈശ്വര പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ മീറ്റിംഗ് തുടങ്ങും? ഡിജിപിയുടെ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരം. ഇവള് പാടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്താ പ്രശ്നം? ഈശ്വര പ്രാർത്ഥന കാര്യം പറയുന്നത് കേട്ടു. അല്ല, ഈശ്വര പ്രാർത്ഥന പാടാൻ വന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു അസുഖം, മറ്റൊരു കുട്ടിയെ. അല്ല, ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരാൾ ഇവിടെ തന്നെയുണ്ടല്ലോ, പക്ഷെ നിങ്ങളെ സ്റ്റുഡന്റ് എന്ന് മാത്രം. അതെ രസ്. എന്റെ ഭാര്യ ഗീതു, അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ. അല്ല, നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട. അയ്യോ, ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സാർ? സാറിന്റെ അയൽവക്കാരനാ ഞാൻ, മാഡത്തിന്റെ പലതരത്തിലുള്ള ഉച്ചയും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടും കവിതയും കേട്ടിട്ടില്ല സാർ. എന്നാലൊന്ന് കേൾക്കണം. സർവകലാ വല്ലഭയല്ലടു, വള്ളത്തോളിന്റെയും വയലാറിന്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവളെ ചൊല്ലുന്നത് കേട്ട നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ട് നിന്നുപോകും. അവളുടെ സ്വരമാതിരത്തിന് മുമ്പിൽ പി സുശീലി മിസ് ജാനകി ഒന്നും അല്ലടോ സാർ. എന്നാ ഈശ്വര പ്രാർത്ഥന മിസ്സിസ് ഗീതു സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ. സംപൂജ്യരായ വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ്. അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. ആ മഹാപ്രതിഭ മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ DGP രാജശേഖരൻ നായരുടെ മകളുമായ മിസ്സസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമെ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസ്സസ് ഗീതുവിനെ ക്ഷണിച്ചു വിളുന്നു. ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു, കം ഓൺ പ്ലീസ്. ഐ കാൻ്റ്, എനിക്ക് പ്രയർ സോങ് അറിയില്ല. അയ്യോ കാണാതെ അറിയില്ലായിരിക്കും, സാറില്ല ഞാൻ എഴുതരാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി സോറി, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. കുട്ടൻ അവിടെ പോയിരിക്കേ. ബഹുമാന്യരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന കാലമാണിത്.
തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലു. ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെയാവണം. മഹാകവി വള്ളത്തോള് പാടിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. അത് നാം മറക്കാതിരിക്കുക. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന ആ പ്രാർത്ഥനാ ഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിന്റെ അവകാശമാണ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം പരമപ്രകാശമേ ശരണം നീ നിത്യം.